ഹലോ ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ, സേഫാണോ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം, അതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, അതെ, ഞാൻ ഇതാ എല്ലാ ഐറ്റവും ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഞാൻ ഇന്ന് കാണിക്കാൻ പോവാണ്. ഞാൻ എപ്പോഴും ബിസിനസ് ഐഡിയാസും കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ഇരുന്ന് കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇനി മുതൽ ഇൻഷാല്ല മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ട്. നമുക്ക് 100K ആയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ വീഡിയോസിന് വേണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സ്റ്റാൻഡിലല്ല, കയ്യിലാണ് ഇപ്പോൾ ക്യാമറ ഉള്ളത്. ഓക്കെ, ഇനി ഞാനിതാ ഓരോ ഐറ്റവും ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഐറ്റമൊക്കെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. പുതിയ പുതിയ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പുതിയ ഇപ്പോൾ കിട്ടിയ ഓർഡറാണ്, എസ്റ്റേഡേ കിട്ടിയ ഓർഡറാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ വേദനിക്കുന്നുണ്ട്. ഞാനില്ലെങ്കിൽ സ്റ്റാൻഡിലാണ് മൊബൈൽ വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതും കൂടി ഇൻഷാല്ല നടക്കാൻ പോവുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഇൻകം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ല അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സോറി, ഇടയ്ക്ക് കയ്യിൽ പോയിട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. യെസ്, അപ്പോൾ ഇതാ പുതിയ കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഓർഡറാണ് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗ്രാൻഡായിട്ട് എടുക്കുന്ന ഓർഡറാണിത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ടൊന്നും എടുക്കാറില്ല, കാരണം കുഞ്ഞ് ചെറുതുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുകൂടാതെ നമുക്കിത് ഇതുപോലെയുള്ള നൂല്, പിന്നെ ഇത് ഇലാസ്റ്റിക്, ഞാൻ ഇതുപോലെയുള്ള ഐറ്റമാണ് വാങ്ങാറ് കേട്ടോ. ഇതിനകത്ത് 100 മീറ്ററോ, ഞാൻ നോക്കട്ടെ ജസ്റ്റ് എത്രയുണ്ടെന്ന്. 144 യാർഡാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് യൂസബിളാണ്. പിന്നെ അതുകൂടാതെ മെറ്റീരിയലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഇന്നലെ വന്ന മെറ്റീരിയലാണ്. ചില ആൾക്കാരും നമ്മൾ പറയുമ്പോൾ ഈ തമാശയ്ക്ക് പറയാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതൊന്നും തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ വെച്ചൊന്നും ഓർഡേഴ്സൊന്നും എടുക്കാറില്ല, ചെയ്യാറില്ല. അപ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, റെസ്റ്റ് കൊടുക്കും. ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കാണിച്ച് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ല. കാരണം ഞാൻ എന്ത് ചെയ്യും, അവരോട് പറയും നാളെ തരാം, അല്ലെങ്കിൽ മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞ് അവിടെ പെൻഡിങ് വയ്ക്കും. ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് നമുക്കൊരു വാല്യൂ കൊടുക്കാത്ത പോലെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാം ഓർഡേഴ്സ് എല്ലാം പെൻഡിങ് വയ്ക്കും. പിന്നെ ഒന്നുകിൽ ഗസ്റ്റ് വന്നിട്ട് പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാനിതാ ഇന്ന് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ 2 ഓർഡർ ഉണ്ട്, സെയിം മെറ്റീരിയൽ, സെയിം ഡിസൈൻ തന്നെ. ഇനി അടുത്തത് ഇതാണ്. ഇത് അത്യാവശ്യം, ഇത് എനിക്ക് ഓൾമോസ്റ്റ് 3-4 സെറ്റിന് ഓർഡർ ഉണ്ട് കേട്ടോ. ഇത് സെയിം സാധനമാണ്. ഇത് ഡബിൾ സൈസാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ നല്ല ക്ലോത്താണ്, നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ. എത്ര വാഷ് ചെയ്താലൊന്നും ഒന്നും ആവില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം. നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഫോക്കസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു മെറ്റീരിയൽ ഇത്ര ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ചോദിക്കും എവിടെ നിന്നാണ് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് കൊണ്ടുതരാനൊക്കെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനികളാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്നത്. ഓക്കെയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോത്ത്, ഈ ഒരു ഡിസൈൻ അടിപൊളി ക്ലോത്താണ് കേട്ടോ. ഒന്നും പറയാനില്ല, എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും ആവില്ല. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, കണ്ടില്ലേ. ബെഡിനകത്ത് വിരിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും കിടക്കാൻ തോന്നും, അതുപോലെയുള്ള മെറ്റീരിയലാണ്. ഓക്കെ, ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇത് സിംഗിൾ സൈസ്, സിംഗിളാണോ ഡബിൾ തന്നെ കേട്ടോ. ഇതും ഡബിൾ സൈസാണ് എനിക്ക് ഓർഡർ വന്നിരിക്കുന്നത്. ഇത് ഒരു പീസിനാണ് കേട്ടോ, പക്ഷേ അഡീഷണൽ പില്ലോ കേസസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുമ്പോൾ വിചാരിക്കും തള്ള് പറയാമെന്ന്, ഒരിക്കലും തള്ളല്ല കേട്ടോ. അപ്പോൾ തെളിവ് സഹിതമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓർഡേഴ്സ് ഉണ്ടാവാറുണ്ട്.
എല്ലാം എടുത്ത് കാണിക്കേണ്ട വെച്ചിട്ടാണ്. പിന്നെ ഇത് മൂന്ന് സെറ്റ്, മൂന്ന് ഡബിൾ സെറ്റും അതേപോലെ ഒരു സിംഗിൾ സെറ്റിനും ഓർഡർ വന്നിട്ടുണ്ട്. ഇത് പൊൾക്ക ഡോട്ട്സ് ആണ്. ഇതും അടിപൊളിയാണ് കേട്ടോ. അതുകൂടാതെ ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. ഇന്നലെ എനിക്ക് ഇൻസ്റ്റയിൽ ഒരാൾ മെസ്സേജ് ചെയ്തു, ഖദീജ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഖദീജ പറയുകയാണ്, ഖദീജ ടൈലറിംഗ് ഷോപ്പിലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഡോർമാറ്റ്സ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് ആൾ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, പിന്നെ ഇതാ പുറത്ത് എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഡ്രിൽ മെഷീൻ്റെ സൗണ്ട് കേൾക്കാം അല്ലേ. അതൊരു ഡിസ്റ്റേബാണ്. പിന്നെ ഈ ഒരു ഡിസൈൻ, ഇത് പൊൾക്ക ഡോട്ട്സ് ആണ്. അടിപൊളിയാണ്. ഇതും എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ. എനിക്ക് കൂടുതലും വരുന്ന ഓർഡേഴ്സൊക്കെ അലൈൻ ആണ്. എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം അലൈനിലുള്ളവരാണ്. പിന്നെ ഫിലിപ്പിനോസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അതുകൂടാതെ ഇതിൻ്റേതും ഡബിൾ ബെഡ്ഷീറ്റ്സിൻ്റെ ഓർഡേഴ്സ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. ഡബിളും വന്നിട്ടുണ്ട്, സിംഗിളും വന്നിട്ടുണ്ട് കേട്ടോ. സെയിം ഡിസൈനിൽ തന്നെ. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് ഇത്രയും ബെഡ്ഷീറ്റ് ഒന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഓർഡർ തന്നെയാണെന്നുള്ളത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല കേട്ടോ. ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിപ്പോൾ 8 അല്ല 9 അല്ല 10 വർഷം, ഓൾമോസ്റ്റ് 10 വർഷം തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞ് നടക്കാറില്ല, എനിക്കതുണ്ട് ഇതുണ്ട് അങ്ങനെ പറയില്ല. അങ്ങനെ പറയുന്നവർ, സത്യം പറയാലോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവും. അല്ലാതെ എനിക്കത്ര ബിസിനസ് ഉണ്ട്, എനിക്കിത്ര ബിസിനസ് ഉണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞടക്കില്ല. പക്ഷേ ഞാൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു തെളിവ് വേണം, അല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് തെളിവുണ്ടെങ്കിലല്ലേ മറ്റുള്ളവർ വിശ്വസിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും, അതാണ്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനാണ്. കണ്ടല്ലോ, ഇത് ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. എനിക്കാണെങ്കിൽ ചെറുപ്പത്തിലെ ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് ഫാമിലി വകയായിട്ട് കിട്ടിയതായിരിക്കാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഞാൻ പറയലേ, നമ്മൾ സ്ത്രീകളായതുകൊണ്ടും നമ്മളെക്കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ സത്യം പറയാൻ, ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ പിറകൊക്കെ നടക്കും? ഒരിക്കലുമില്ല. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ നിന്ന് പോവും. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും മറ്റുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നതും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് അത്രയും യൂസ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ വേറൊരാൾ ഷാർജയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും എൻ്റെ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കാണുക കേട്ടോ. അതുപോലെ കുറച്ച് മെസ്സേജ് മാത്രമേ എനിക്ക് ഇൻസ്റ്റയിൽ നിന്നുള്ള നോക്കാൻ പറ്റുകയുള്ളൂ. കുറേ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഷോർട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു ഡിസൈനും ഇത് സിംഗിളും ഡബിളിനും ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കസ്റ്റമർ അവിടെ സ്ഥിരമുണ്ട്. അവരിപ്പോൾ വെക്കേഷനൊക്കെ ആവുന്ന സമയത്തൊക്കെ എന്നെ ഷുവറായിട്ട് കോൺടാക്ട് ചെയ്യും. കാരണം അവർ നാട്ടിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത് എൻ്റെ ബെഡ്ഷീറ്റ്സാണ്, ഞാൻ ചെയ്യുന്ന ബെഡ്ഷീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഞാൻ വേറെ ആളെ വെച്ച് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. ഇപ്പം എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് ഞാൻ ചെയ്യും, എന്നിട്ട് ബാക്കി നമുക്ക് ഒരു സ്റ്റാഫുണ്ട്. അപ്പോൾ ആളെ വെച്ചിട്ട് അയാളോട് പറഞ്ഞിട്ട് നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ചെയ്തു തരും. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനുള്ള ലൈസൻസ് വേണ്ട. നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണമെങ്കിലും ലൈസൻസ് വേണം. ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ലൈസൻസ് വേണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്നുകിൽ ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്കൊരാളുണ്ട് ആളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവും. ഇതെല്ലാം പൊക്കിയെടുത്തിട്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഹെവിയാണ്, ടയേർഡാവുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്.
അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെ വരാൻ പോകുന്നുണ്ട്, കൈ കിട്ടിയിട്ടില്ല, ഓൺ ദ വേ ആണ്. അപ്പോൾ സത്യം പറയാനുള്ള, നമ്മുടെ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ ചെയ്തിട്ട് നമുക്ക് 100K ആക്കി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആരുടെയും സപ്പോർട്ടില്ലാതെ ഞാൻ തന്നെ, നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യും. കുറേ വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിനെയൊക്കെ മറികടന്നിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ആ നന്ദി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇൻഷാല്ലാ പിന്നെ, അപ്പം ഞാൻ ആ ഒരു പ്ലേ ബട്ടണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ വീഡിയോയും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.